നമ്മൾ രണ്ടു ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിൽ മിക്കി മാക് അനശ്വരയും പിന്നെ നമ്മുടെ ലിജോ സ്ട്രീറ്റ് ഗാർഡും തമ്മിലുള്ള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തു. അതിലുള്ള പോരായ്മകൾ, അതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇപ്പോഴെത്തിയിരിക്കുന്നത് ആ ഇഷ്യൂടെ തന്നെ ഒരു കണ്ടിന്യൂഷൻ പോലെ. മിക്കി മാക് അനശ്വര, മിക്കി മാക് കെ ഇന്നലെ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം, അതിനുശേഷം ബാക്കിയുള്ള കണ്ടന്റിലേക്ക് കടക്കാം. കണ്ടിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കോ, ഒരു 5-6 മിനിറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. കണ്ടിട്ടില്ലെങ്കിൽ മുഴുവനായിട്ട് കാണുക കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ വിഷയം എല്ലാവർക്കും അറിയാമല്ലോ. 26-ാം തീയതി ഞാനും എൻ്റെ ഫ്രണ്ട്സും ലൈവിൽ ഇൻസ്റ്റാഗ്രാം ലൈവിൽ വരികയും എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും യാതൊരു മുൻപരിചയം ഇല്ലാത്ത ഒരു വ്യക്തി വന്ന് തെറി വിളിക്കുകയും അതിൻ്റെ പേരിൽ റിയാക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ ഇരിക്കേണ്ടി വന്നത്. 26-ാം തീയതി ഞങ്ങൾ 3 പേരാണ് ലൈവിൽ പോയത്. പോയ ലൈവിൽ ഇതുവരെ ഒരു പരിചയമില്ലാത്ത ലിജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് തെറി വിളിച്ചു. തെറി വിളിച്ചപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞോളൂ, എൻ്റെ ഫ്രണ്ടെ തുറക്ക വായിച്ചു, ഇത്രേ പറഞ്ഞോളൂ, എടാ വിട്ടുകാരെ ഇങ്ങനെയുള്ളവരെല്ലായിടത്തും കാണും. ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ PMൽ വന്ന് നിരന്തരമായിട്ട് ഒരുപാട് തെറി വിളിച്ചു, ഒരുപാട് തെറി വിളിച്ചു. ഒരു പെണ്ണിനെയും പറഞ്ഞുവിടാത്ത രീതിയിൽ മോശമായിട്ട് തെറി വിളിച്ചു. ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തു. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ ചെന്നിട്ട് അവളുടെ ഫോട്ടോ അതിനകത്ത് എഡിറ്റ് ചെയ്ത് ഒരു രാത്രിക്ക് ഇത്ര വില എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്താണ് നടന്നത് എന്നുള്ളത് ഞാൻ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടു. വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ അന്ന് നൈറ്റ് എൻ്റെ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത എൻ്റെ പിക്ചേഴ്സിൽ വളരെ മോശമായിട്ടുള്ള ഒരു പോൺ വീഡിയോയുടെ വോയിസ് ആഡ് ചെയ്തിട്ട് അവനത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഒരു പെണ്ണാണെന്നൊരു പരിഗണന പോലും തരാതെ അവൻ അവൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് അതും മാക്സിമം വൈറലാക്കി. ഒത്തിരി പേര് അത് കേട്ട് ഒത്തിരി പേര് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അത് എൻ്റെ വീഡിയോ എൻ്റെ വോയിസ് തന്നെയാണെന്ന്. സ്റ്റേഷനിൽ കംപ്ലൈൻറ്റും കൊണ്ട് പോയപ്പോൾ അവരെന്നെ പറഞ്ഞു ഇത് ഒരുപാട് പഴക്കമുള്ള വീഡിയോ അല്ലയോ എന്ന് അവരെന്നെ ചോദിച്ചു. പക്ഷേ പെട്ടെന്ന് ഒരു പെണ്ണിനുണ്ടാകുന്ന മാനസികാവസ്ഥ, സ്വന്തം ഫോട്ടോയിൽ വേറൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു വീഡിയോ, ഒരു പോൺ വീഡിയോയുടെ വോയിസ് സ്വന്തം ഫോട്ടോയിൽ കാണുന്ന ഏതൊരു പെണ്ണിനും ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അന്ന് രാത്രി ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. എന്ത് ചെയ്യണം, ഇനി എന്താവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ നാട്ടുകാരെ പറ്റി ഞാൻ ഓർത്തു, വീട്ടുകാരെന്ത് ചെയ്യുമെന്ന് ഓർത്തു. ആകെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. എന്ത് ചെയ്യണം, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് അവർ ആലോചിച്ചു ഒരുപാട്. അന്ന് കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും മാനസികമായിട്ട് തന്നെ ഒരുപാട് വിഷമിപ്പിച്ചൊരു വിഷയമായിരുന്നു അത്. ശേഷം ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. 27-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എനിക്ക് ഒരു നടപടിയും അവനെതിരെ ഉണ്ടായില്ല. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇത് വൈറലായതിൻ്റെ പേരിൽ വിളിച്ചു, പോലീസ് എന്നെ വിളിച്ചു, ചെന്ന് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് FIR ഫയൽ ചെയ്തു. എന്നിട്ടും ഇപ്പോൾ സ്വമേധയാ പോലീസ് കേസെടുത്തതാണെന്ന് അറിയുന്നുണ്ട്. 2-3 ദിവസമായിട്ട് പട്ടിണി കിടന്ന് എനിക്കിപ്പോൾ പനിയാണ് വയ്യ. പട്ടിണി കിടന്ന് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാണ് ഞാൻ ഇതിൻ്റെ കേസിൻ്റെ പുറകെ നടക്കുന്നത്. എന്നിട്ട് സ്വമേധയാ കേസെടുത്തെന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഇപ്പോൾ അറിയുന്നത്. ഒരുപാട് ഇതിൻ്റെ പുറകെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പഴയ ഒരു ലൈഫിലല്ല ഞാനിപ്പോൾ. ഒരുപാട് മെൻ്റലി ഒരുപാട് നല്ല രീതിയിൽ സഫർ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിരന്തരമായിട്ട് അവയിപ്പോൾ ലൈവുകളിട്ട് എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഞാനും അവനും തമ്മിൽ റിലേഷനിലായിരുന്നു എന്നാണ്. എന്നിട്ട് ഭയങ്കര മോശമായിട്ട് എന്നെ പറ്റി പറയുന്നത് അവൻ എന്നെ വേറെ ആരുടെയും ഒപ്പം മോശമായിട്ടുള്ള സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടെന്നും അതുവഴിയാണ് അവനെ വേണ്ടെന്ന് വെച്ചതെന്നും അവനെ ഇതുവരെ ഒരു മുൻപരിചയമില്ലാത്തൊരു വ്യക്തി എന്നെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഞാനും അവനുമായിട്ടുള്ള ചാറ്റാണെന്ന് പറഞ്ഞ ഒത്തിരി ചാറ്റുകൾ അവൻ കാണിക്കുന്നുണ്ട്. അവനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ചാറ്റുകൾ കാണിക്കുന്നുണ്ട്. അവനും ഉണ്ടൊരു പെണ്ണ്, ഞാനും ഒരു പെണ്ണാണ്, അവളും ഒരു പെണ്ണാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നെ ഇത്രയ്ക്ക് മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എന്നെ ഒത്തിരി പേരൊന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാണ്ട് ഇങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വിഷമം ആരും മനസ്സിലാക്കുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത അവൻ എന്ത് ചെയ്തു അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു, തുറന്നു പറഞ്ഞു, കാണിച്ചു, പ്രതികരിച്ചു. ഇതിൻ്റെ പേരിൽ ഒരുപാട് പേരിപ്പം എന്നെ ഡൗട്ട് ചെയ്ത് എൻ്റെ മേളിൽ ഡൗട്ട് വെച്ചിട്ട് ഒരുപാട് പേര് അവൻ ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ വോയിസ് തന്നെയാണെന്ന് ഒരുപാട് പേര് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതനുസരിച്ച് ഒരുപാട് പേരിപ്പോഴും അവർക്ക് സംശയമുണ്ട് എൻ്റെ വോയിസ് തന്നെയാണെന്ന്. പിന്നെ അവനെ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ഫേക്ക് ന്യൂസാണ്. അതിലും അവൻ പറയുന്നത് കരുനാഗപ്പള്ളി
സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് അവനെ വെറുതെ വിട്ടു. എൻ്റെ അച്ഛൻ ഇവിടെ പിടിച്ചു വെച്ചു. എന്നിട്ട് എൻ്റെ അച്ഛൻ എന്നോട് റേസ് ചെയ്തു എന്ന് പറഞ്ഞു. 7 വർഷമായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപേക്ഷിച്ച് പോയ എൻ്റെ അച്ഛൻ അവിടെ വന്ന് റേസായി എന്നാണ് അവൻ പറയുന്നത്. എന്നിട്ടും അവനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാടിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫാൻ പേജസ് വരെ അവർ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ഇപ്പോഴും ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട് തെളിവ് എന്താണെന്ന്, അവൻ എന്നെ തെറി വിളിച്ചതിൻ്റെ തെളിവ് എന്താണെന്ന്. എല്ലാ തെളിവുകളും ഞാൻ കാണിച്ചില്ല. എന്നെ അവനെ തെറി വിളിച്ചതിൻ്റെയും എന്നെ വീഡിയോ മോർഫ് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അവൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതിൻ്റെയും എല്ലാത്തിൻ്റെയും തെളിവ് എല്ലാവരെയും കാണിച്ചതാണ്. എന്നിട്ടും ഒരുപാട് പേര് ഇപ്പോഴും പറയുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ്. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആരെ ആശ്രയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കേസിൻ്റെ പേരിൽ ദിവസവും തോറും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങും. ഈ കേസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന എൻ്റെ ലൈഫിനാണ്. ഇന്നും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നിരുന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെന്താവുമെന്നോ അവനെതിരെ ഒരു നടപടി ഉണ്ടാവുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഇനിയും ആർക്കും ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇതുകൊണ്ട് എൻ്റെ ലൈഫ് ഒരുപാട് മാറി. നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടോ? ഞാൻ ഇതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നില്ല കേട്ടോ. ഇതിൽ കാരണം ഇത് മിക്കി മാക്കിന്റെ മാത്രം ഒരു ഭാഗമാണിത്. സോ ഇതിൽ ഞാൻ അഭിപ്രായം പറയുന്നത് തീർന്നും ശരിയല്ല. നമ്മുടെ മുമ്പുള്ള ഒരു വീഡിയോയില് മിക്കി മാക്കിന്റെയും പിന്നെ മറ്റേ ലിജോ സ്ട്രീറ്റ് ക്രൈഡറിന്റെയും വോയിസും ഉണ്ടായിരുന്നു. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാം. രണ്ടു ഭാഗം കേട്ടു എന്നുള്ള രീതിയിൽ, രണ്ടു ഭാഗം കേട്ടു എന്നല്ല, രണ്ടു ഭാഗത്തുനിന്നുള്ള എവിഡൻസ് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് അതിലൊരു അഭിപ്രായം പറയാം. പക്ഷേ ഇതിൽ അധികം അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. സോ ഇതിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പിന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി കൂട്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ആനയുടെ ഭാഗത്താണ് ശരി, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ ഒന്ന് ചൂണ്ടിക്കാട്ടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഈ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ആകെ ഇതുവരെ കാര്യം എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയിട്ട് കാണുക. ഈ കാര്യം ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ ലിജോ സ്ട്രീറ്റ് വന്ന് അനശ്വര്യയുടെ ലൈവിൽ വന്നിട്ട് ഒരു കമന്റ് ഇട്ടു. ഭയങ്കര വൾഗറായിട്ടുള്ള കമന്റ് ആണെന്നാണ് അവർ പറയുന്നത്. സോ അതിനുശേഷം ലിജോ സ്ട്രീറ്റ് ക്രൈഡോ അനശ്വരേന മിക്കി മാക്കിന്റെ വീഡിയോ കോൾ ചെയ്യുകയാണ്. പിന്നെ കുറെ തവണ വീഡിയോ കോൾ ചെയ്തു, അനശ്വര പ്രതികരിച്ചില്ല. പിന്നീട് അനശ്വര എന്താ കാര്യം എന്നൊക്കെ മെസ്സേജ് അയച്ചു. അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള പൂര തൊഴിലൊക്കെയാണ്. അതിൻ്റെ ഒക്കെ വീഡിയോ ക്ലിപ്പിംഗ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. ഫുൾ സെൻസേർഡ് ആയിരിക്കും, മിക്കവാറും ഭൂരിഭാഗവും സെൻസേർഡ് ആണ്. സോ ഇതൊക്കെയാണ് ഓവറോൾ കാര്യങ്ങൾ. ഇതിനുശേഷമാണ് അനശ്വര ഇന്നലെ വീണ്ടും വീഡിയോ ഇടുന്നത്, മിക്കി മാക്ക് വീണ്ടും വീഡിയോ ഇടുന്നത്. ഈ ഓവറോൾ കാര്യങ്ങളൊന്ന് കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തു. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ആകെ 1000 ഫോളോവേഴ്സ് മാത്രമേ ലിജോ സ്ട്രീറ്റ് ക്രൈഡറിന് ഈ ഒരു ഇൻസിഡന്റിന് മുമ്പ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത് 7600 ആയി. അവരുടെ ഫോളോവേഴ്സ് കൂടുന്നത്, ഒരാളുടെ ഫോളോവേഴ്സ് കൂടുന്നത് ഒരു സാധാരണയുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് ഫോളോവേഴ്സ് കൂടുന്നത് ഭയങ്കരമായിട്ട് അധപ്പതിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്യാം, നമ്മളൊരു മോശം കാര്യം ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും പറ്റിയിട്ട് ഒരു മോശം കാര്യം ഒരാൾ പറയുകയാണ്, അതിനുശേഷം അയാൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് കൂടുന്നു. അപ്പോഴും നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും? ഇപ്പോഴും ഒരുപാട് പേര് പറയും ഒരു ലൈവ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പുതിയ എന്തെങ്കിലും സംഭവിച്ചോ അറിയാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്തതെന്ന്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ അവരെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലെ കണ്ടിട്ട് മറ്റൊരാളിനിപ്പോഴും അവൻ തെറി വിളിച്ചിട്ട് അല്ലെങ്കിൽ ലൈവിൽ പോയിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് മോശം കമന്റൊക്കെ ഇട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് വീട്ടുകാരും നാട്ടുകാരൊക്കെ ചീത്ത വിളിച്ചിട്ട് ഒരുപാട് ഫോളോവേഴ്സിനെ കൂട്ടി, അപ്പോഴും എനിക്ക് എന്തുകൊണ്ടായിക്കൂടെ, എനിക്കും ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ തലമുറ വളർന്നു വരുന്ന തലമുറയുടെ ഒരു റിയാക്ഷൻ നിങ്ങൾ ആലോചിച്ചോക്ക്, അല്ലെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾ ആലോചിച്ചോക്ക്. ഈ ആ ഫോളോ ചെയ്ത ഒരു ഏകദേശം 1000 ഇതേ ഒരു ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ അവൻ്റെ പോലെ തന്നെ ഒരു വൃത്തിയുടെ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അവൻ ലൈവ് പോയിട്ട് ചീത്ത വിളിക്കാനാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടാവും കേട്ടോ. നമ്മൾ എന്തിനാ ലിജോ സ്ട്രീറ്റ് ക്രൈഡോ എന്ന വ്യക്തിയോട് ഇപ്പോഴും ദേഷ്യപ്പെടുന്നത്? കാരണം അവൻ പോയിട്ട് അനശ്വര എന്ന പെൺകുട്ടിയുടെ, അനശ്വരയുടെ മിക്കി മാക്കിന്റെ ഇൻസ്റ്റയിൽ പോയിട്ട് ചീത്ത വിളിച്ചു, ഇൻബോക്സ് പോയിട്ട് ചീത്ത വിളിച്ചു. പക്ഷെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് അവന്റെ ഒരു ലൈവ് പോയിട്ട് ഇങ്ങനെ പരക്കെ ചീത്ത വിളിക്കുവാണ്. പരക്കെ ചീത്ത വിളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ലൈവിൽ പോയി നോക്കിയതാണ്. അപ്പോഴുണ്ട് എല്ലാം ഇത് ചീത്ത വിളിയോട് ചീത്ത വിളി. അപ്പോഴും അവരും നിങ്ങളും തമ്മിലുള്ള, അവനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ദി ഡിഫറൻസ്? എന്തിനു വേണ്ടി? ഒരു പെണ്ണ് എന്ന് മാത്രമുള്ള കോൺസെപ്റ്റാണോ അവിടെ? അല്ല, നമ്മളിപ്പോഴും പ്രതികരിക്കേണ്ടത് ആ ഒരു ചീത്ത വിളിച്ചു എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ബേസിലാണ് ചീത്ത വിളിക്കേണ്ടത്. ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇത് കൺട്രോൾ കിട്ടാതെ അങ്ങ് വിളിച്ചു പോകും, അത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ ആവുമ്പോൾ. പക്ഷെ എന്ന് വിചാരിച്ച് ഈ ദിവസവും പോയിട്ട് അവരുടെ കമന്റ് ബോക്സിൽ പോയി ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളും അവനും തമ്മിലൊരു വ്യത്യാസം ഇല്ലാതെ ആക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവന് വീണ്ടും പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ പോലെ ചിന്ത മുരടിച്ച് ഒരുപാട് പേര് അവനിലേക്ക് എത്തിച്ചേരുകയാണ്. അവന് പ്രൊമോഷനായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്.
7000 പേരോളം ഇപ്പോഴും അവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത്രയും വൃത്തിയായിട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അതേ ഒരു അവസ്ഥയുള്ള, അതേ ഒരു മെന്റാലിറ്റി ഉള്ള അവർ തന്നെയാണ് അവനെ ഫോളോ ചെയ്യുന്നത്. അവൻ പിന്നെ അവന്റെ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്, കാരണം ചീത്തവിളി ഒന്നും അത് ആ ഭാഗത്തേക്ക് ഏൽക്കില്ല. ലൈവിൽ കാണാൻ നമുക്ക് അന്തസ്സായിട്ട് നല്ല പച്ചക്ക് കിട്ടുന്നുണ്ട്. അവന് ഇതുവരെ എന്തും വയോന്നും നിറഞ്ഞിട്ടില്ല, അത് മറ്റൊരു കാര്യം. പിന്നെ അവന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഹെൽനോസ് പാട്ട ഇങ്ങനെയൊക്കെ ചീത്ത വിളിക്കുന്ന ആളല്ലേ, അപ്പോഴും ഹെൽനോസ് പാട്ടൊക്കെ എന്താണ് തന്നെപ്പറ്റി പറയാൻ അധികാരം എന്ന്. ഞാൻ ഹെൽനോസ് പാട്ടേന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഹെൽനോസ് പാട്ടയുടെ ടിക്ടോക്ക് വീഡിയോസ് കാണുമെങ്കിൽ ഒരു ബ്ലൈൻഡ് ഫോളോവർ ഒന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടർ ഒന്നും അല്ലായിരുന്നു. ഇതുപോലെ ചീത്ത വിളിക്കുന്ന സമയത്ത് ഞാനും ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളതാണ്. അതുമാത്രമല്ല, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നിരുന്നാലും നീയും ആ ഹെൽനോസ് പാട്ടയും തമ്മിലുള്ള വ്യത്യാസം വളരെ വലിയ വ്യത്യാസം തന്നെയാണ്. നിന്നെക്കാളും എത്രയോ ഭേദം, അല്ലെങ്കിൽ നീ ഒട്ടും ഭേദം തന്നെ അല്ല, അത് നീ മനസ്സിലാക്കണം. നിന്റെ തല മുഴുവൻ ഒരടിച്ചിരിക്കുവാണ് ഇപ്പോഴും. അതായത് എങ്ങനെയും ജസ്റ്റ് ഈവൻ കമ്പയർ പോലും നിന്നെ ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ആ കുട്ടി ആ കുട്ടിയുടെ വീഡിയോയിൽ ആ കുട്ടിയുടെയും ആ കുട്ടിയുടെ പാരൻസിനെയും ചീത്ത വിളിക്കുമ്പോൾ തിരിച്ചു പ്രതികരിച്ചു. അപ്പോഴേ നിങ്ങൾ ആലോചിക്കേണ്ടത്, ആ വിളിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, ആ വിളിച്ചവനെ പറ്റിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. പക്ഷെ നമ്മൾ അതൊന്നും ആലോചിക്കേണ്ട, ആ കുട്ടി നിന്ന് ചീത്ത വിളിച്ചു, ലൈവ് പോയിട്ട് ചീത്ത വിളിച്ചു എന്ന് വെച്ച് ഒരുപാട് ട്രോളിക്കൊണ്ട് നടക്കുന്നുണ്ട്, അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷെ എന്നിട്ടെന്നാലും നീ അവളും നമ്മൾ ഒരിക്കലും ഒരുമിച്ചല്ല, ഒട്ടും ഒരു കമ്പയർ പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കെല്ലാം ആകും ചെയ്യാൻ പറ്റില്ല. നീ മണ്ണുബുദ്ധി ആയതുകൊണ്ടാണ് നീ ഇപ്പോഴും അവളെ പറ്റി കമ്പയർ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഹെൽനോസ് പാട്ടറുടെ റിയാക്ഷൻ ഏറ്റവും പെർഫെക്റ്റ് റിയാക്ഷൻ ആയിരുന്നു കേട്ടോ. കേരള പോലീസിനെ ആയാലും ആ ഒരു ഫീൽഡിനെ മുഴുവൻ തേച്ചു കൊട്ടിക്കുന്നതിലുള്ള ഒരു റിയാക്ഷൻ തന്നെയായിരുന്നു. രണ്ട് ദിവസമായിട്ട് നമ്മളെ ലിജോ കൂട്ടൻ കൊത്തിരുന്ന ലൈവും തെറിവിളും ഒക്കെയാണ്. അപ്പം പുള്ളിക്കാരൻ പോലീസുകാരെ വലിയ വിളിച്ചിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പം അവൻ എന്നെ ലൈവിൽ ഇതിന്റെ പേര് പോലീസ് പിടിച്ച് തന്നെ പണ്ണു. ഇത് കാണുന്ന പോലീസുകാരോടാണ് നിങ്ങളെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്റെ കേസ് തെളിയിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇവനും ഒന്ന് പോക്കാൻ പറ്റുമോ, സ്വയം ഒന്ന് മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പ്ലീസ്. അനശ്വരി ഇതിന്റെ പേരിൽ ഒരുപാട് തവണ പോലീസ് സ്റ്റേഷൻ കേർ വാങ്ങും ചെയ്തു, എന്നിട്ട് അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല, കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വരവലായതിനു ശേഷമാണ് അവര് പോലീസുകാർ ഇപ്പം പറയുന്നത് സ്വമേധയാ കേസെടുത്തു എന്നാണ്. ഇതൊക്കെ ആദ്യം തന്നെ ആ സ്പോട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ സൈബർ ക്രൈം ഇപ്പോഴും കൂടിക്കൂടി വരുന്നത്. ഇതുപോലെ ഇതാ ഇവന്റെ ലിജോനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ 7000 പേരും ഏകദേശം അതേ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ടോക്സിക് ഫോളോവേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ നമ്മുടെ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഇവന്റെ പേരൊന്ന് സെർച്ച് ചെയ്താല് ഫാൻ പേജസ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുവാണ്. ഇത്രയും ഫാൻസ് അവൻ ഇവൻ എന്താണ് മലമറിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഭയങ്കര ജലസ്യം മൂത്തിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണെന്ന്. പക്ഷെ കാര്യം ശരിയല്ലേ? നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു നോക്കണം കേട്ടോ. ഈ ഒരു കാര്യം ചെയ്തിട്ട് ഫോളോവേഴ്സ് കൂടുക എന്ന് പറയുന്നത് ഇവനേക്കാളും വലിയ ഒരു കാര്യങ്ങളാണ്, തലമുറയാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇവന്റെ പിന്നിൽ. ഇപ്പോഴും അനശ്വരയുടെ മിക്കി മാക്കിന്റെ ആദ്യം കണ്ട വീഡിയോയിൽ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ നിനക്ക് പറ്റില്ല മോനെ, നീ ബാഡ് ബോയ് ആണ്, ബാഡ് ബോയ്, ബാഡ് ബോയ്, ബാഡ് ബോയ് ആണ്. നീ ഇതിൽ നിന്ന് ഇനിയും മാറാനുണ്ട്. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരിക്കലും വളർച്ചയുണ്ടാകത്തുള്ളൂ, അല്ലാതെ ഞോ ജീവിതം പാഴായി പോകും. നിന്റെ ഫോളോവേഴ്സിൻ്റെയും ജീവിതം നീ പാഴാക്കിക്കൊണ്ടിരിക്കുവാണ്. ഒന്നുകിൽ നീ നന്നാവുക, അല്ലെങ്കിൽ അവരെങ്കിലും ഒന്ന് വിട്ടേക്കുക. സോ ഇത്രയൊക്കെയുള്ളൂ, ബൈ.